ശാന്തി ലോകത്തിൽ വിജയികളായിരിക്കുന്ന എല്ലാവരും തന്നെ അവനവൻ്റെ വില മനസ്സിലാക്കിയവരും അവനവൻ്റെ മൂല്യത്തെ തിരിച്ചറിഞ്ഞവരും അവനവൻ്റെ കഴിവിനെ കണ്ടെത്തിയവരുമാണ് ഞാൻ ഓർത്തു പോകും ഒരു ബുക്ക് ഞാൻ വായിച്ചിരുന്നു മാജിക് ഓഫ് തിങ്കിങ് വി ഗാണോ എന്ന് ഓൾമോസ്റ്റ് ഓർമ്മ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ആ ബുക്കിൽ ഒരു വീട്ടിലെ സാധനങ്ങളെല്ലാം തന്നെ ലേലത്തിന് കൊടുക്കുകയാണ് അപ്പോൾ ആ പല സാധനങ്ങളും വില പിടിച്ചതായിരിക്കുന്ന സോഫ ഫർണിച്ചേഴ്സ് പലതും ഉണ്ടായിരുന്നു ഒരു കോടിപതിരി ഒരു പ്രഭുവിൻ്റെ വീടാണ് അങ്ങനെ ഓരോരുത്തരും വന്ന് ഓരോരോ സാധനങ്ങളും വാങ്ങിപ്പോയി അവസാനം ഒരു വയലിൻ മാത്രം അവിടെ അവശേഷിച്ചു അപ്പോൾ ആ വയലിൻ വിൽക്കാൻ വേണ്ടി വില പറഞ്ഞപ്പോൾ ഓരോരുത്തർ ഒരു ഡോളർ രണ്ട് ഡോളർ പലരും ചിരിച്ചു ഈ വയലിനാണ് ഇനി ഓപ്ഷന് വെക്കുന്നത് അങ്ങനെ പലർക്കും അതിനോട് ഒരു വിലയുണ്ടായിരുന്നില്ല അപ്പോൾ ആ കൂട്ടത്തിൽ നിന്നൊരാൾ എഴുന്നേറ്റ് വന്നു ആ വയലിൻ എടുത്ത് അതിൻ്റെ കമ്പികളെ സ്ട്രിങ്സിനെയൊക്കെ കറക്റ്റാക്കിക്കൊണ്ട് അതിമനോഹരമായിട്ടൊരു ഗാനം അതിൽ വായിച്ചു ആ വായനയുടെ മാധുര്യത്തിൽ അവിടെ ഇരുന്ന ആളുകൾ പലരും കണ്ണു നിറഞ്ഞു പോയി ഇമോഷണലായി ഫീലായി അവരൊക്കെ ഏതോ ലോകത്ത് എത്തിപ്പോയി അത് കഴിഞ്ഞ ശേഷം അയാൾ ആ വയലിൻ അവിടെ വെച്ച ശേഷം തിരിച്ച് വീണ്ടും ആ ഗ്രൂപ്പിൽ പോയിട്ടിരുന്നു അപ്പോൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന ആ ഓപ്ഷൻ നടത്തുന്ന ആൾ അയാൾ ആ വയലിനെടുത്ത് ചോദിച്ചു ഇനിയിപ്പോൾ തന്നെ നിങ്ങൾ പറയുന്നതിന് എത്ര വില വേണം മുന്നൂറ് ഡോളർ നാനൂറ് ഡോളർ അഞ്ഞൂറ് ഡോളർ അങ്ങനെ അന്ന് ആ വയലിൻ ആയിരം ഡോളറിന് വിറ്റുപോയി ഒരു കാര്യത്തിൻ്റെ മഹത്വം മനസ്സിലാകുമ്പോഴാണ് അതിന് വില കൽപ്പിക്കാനാവുക തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണോ വിലയുള്ളത് എന്ന് ഞാൻ എന്നെ തിരിച്ചറിഞ്ഞ നിമിഷത്തിലാണ് എൻ്റെയും വില ഈ സമൂഹത്തിൽ വരുന്നത് ഈ ജീവിതത്തിൽ വരുന്നത് ഈ ലോകത്തിൽ വരുന്നത് എന്നാൽ നമ്മുടെയൊക്കെ ഒന്ന് ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾ സ്വയം അവനവനിലേക്ക് കുട്ടിക്കാലം തൊട്ട് ആരൊക്കെയോ നമ്മളോട് നമ്മൾ എന്തൊക്കെയോ ആണെന്ന് പറഞ്ഞു അതൊക്കെ നമ്മൾ അങ്ങ് സ്വീകരിച്ചു പലരും ചാർത്തിത്തന്ന ലേബൽസിന്റെ കോട്ടിട്ട് കൊണ്ട് അതാണ് ഞാനെന്ന് നമ്മൾ വിചാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചിലർ ഭാഗ്യശാലികളായിരിക്കാം ബുദ്ധന്മകത കർമ്മത്തിന്റെ പുണ്യം കൊണ്ടായിരിക്കാം അവർക്ക് ചാർത്തപ്പെടുന്ന ലേബലും അവരും ഒന്നു തന്നെയാണ് എങ്കിൽ വളരെ വേഗത്തിൽ അവനവൻ്റെ ജീവിതത്തിലെ ഹൈറ്റ്സിലേക്ക് അവർ പോകുന്നത് നമുക്ക് കാണാം അതേസമയം നമുക്ക് ചാർത്തി തരുന്ന ലേബലും നമ്മുടെ ഉള്ളിലതായിരിക്കുന്ന വ്യക്തിത്വം തമ്മിൽ ചേരില്ല എങ്കിൽ എപ്പോഴും ഒരു ഫൈറ്റ് ഒരു ദ്വന്ദ്ം നമ്മുടെ മനസ്സ് നടന്നുകൊണ്ടിരിക്കും മറ്റുള്ളവരുടെ ഇച്ഛ എന്തോ അതിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ പെരുമാറും മറ്റുള്ളവരുടെ ഇഷ്ടം എന്തോ അതിനു വേണ്ടി നമ്മൾ ജീവിക്കും നമ്മൾ എന്തെന്ന് നമ്മൾ മറക്കും മറ്റുള്ളവരുടെ ഇച്ഛേനെ പ്രാവർത്തികമാക്കാൻ നോക്കുമ്പോൾ എൻ്റെ ചിന്താധാര എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എൻ്റെ ഉള്ളിൽ അടിച്ചമർത്തപ്പെടും ആ അടിച്ചമർത്തപ്പെടുന്നതായിരിക്കുന്ന അനിഷ്ടങ്ങൾ ഉള്ളിൽ നിന്ന് സ്ട്രെസ്സായിട്ട് പിരിമുറുക്കായിട്ട് ടെൻഷനായിട്ട് ഇറിറ്റേഷനായിട്ട് ഭയമായിട്ട് പല രീതികളിൽ പുറത്തു വരും ചിലർ വിഗ്രസ് ആയിട്ട് പുറത്തു വരും റിയാക്ഷണറി ആയിട്ട് പുറത്തു വരും ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിലെ സന്തോഷം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിവസം കഴിയുമോറും അനുഭവത്തിൻ്റെ ആധാരത്തിലൂടെ അറിവിൻ്റെ ആധാരത്തിലൂടെ അറിവ് അനുഭവത്തിലേക്ക് പരിവർത്തനമാകുമ്പോൾ ആനന്ദഭരിതമായി ജീവിക്കാൻ വേണ്ടി ഭഗവാൻ തന്ന ഈ ജീവിതം പലരും ഓരോ ദിവസം കഴിയും അവരുടെ ജീവിതത്തിലെ സന്തോഷം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നതായിട്ടും വരിഞ്ഞു മുറുകിയ മുഖഭാവത്തോടുകൂടി ടെൻഷനായിക്കൊണ്ട് സങ്കടഭാവത്തോട് ജീവിക്കുന്ന ആളുകളായിട്ട് ഒരു എൺപത് ശതമാനാളുകളും മാറുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല നമ്മൾ നമ്മളെ അറിയാത്തത് കൊണ്ട് നമ്മുടെ ഉള്ളുടെ ഗുണത്തിനെ ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ട് എന്നെ അറിഞ്ഞ് വികസിപ്പിക്കാൻ വേണ്ടി ഞാനൊരു സമയം കണ്ടെത്താത്തത് കൊണ്ട് അഥവാ ഞാൻ എന്നെ അറിയാത്തത് കൊണ്ട് ഈ സംഘർഷത്തിനൊക്കെ കാരണമാകുന്നു ജീവിതത്തിൽ അതൃപ്തിക്ക് കാരണമാകുന്നു അതുകൊണ്ട് എന്നെ അറിയാൻ വേണ്ടി ഞാൻ കുറച്ച് സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് ഞാനാണല്ലോ ഡോക്ടറായിക്കൊണ്ട് ഒരു പേഷ്യന്റിനെ നോക്കുന്നത് ഞാൻ തന്നെയാണല്ലോ മകനായിക്കൊണ്ട് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് എൻ്റെ അമ്മയുടെ അടുത്ത് പെരുമാറുന്നത് ഞാൻ തന്നെയാണല്ലോ ഭർത്താവായിക്കൊണ്ട് ഭാര്യയോട് പെരുമാറുന്നത് ഞാൻ തന്നെയാണല്ലോ അച്ഛനായിക്കൊണ്ട് മക്കളോട് പെരുമാറുന്നത് ഞാൻ തന്നെയാണല്ലോ ഫ്രണ്ടായിക്കൊണ്ട് എൻ്റെ കൂട്ടുകാരനോട് പെരുമാറുന്നത് ആ ഞാൻ അത് ഷാർപ്പ് ആണെങ്കിൽ അത് പവർഫുള്ളാണെങ്കിൽ എല്ലാ റിലേഷൻസും പവർഫുള്ളായിരിക്കും എല്ലാം പോസിറ്റീവായിരിക്കും എല്ലാം ഹാപ്പിയസ്റ്റ് ആയിരിക്കും ഈ ഞാൻ അഥവാ സംഘർഷഭരിതമാണെങ്കിൽ ഞാൻ എവിടെയൊക്കെ പോകുന്നത് ുന്നു ആരായിട്ട് ഇടപഴകുന്നു എന്തൊക്കെ സാഹചര്യങ്ങൾ വരുന്നു അവിടെയൊക്കെ തന്നെ ഈ സംഘർഷം അതിൻ്റെ വേരുകളിടുകയും ചെയ്യും അവിടങ്ങളെല്ലാം തന്നെ അസന്തുഷ്ടിയും അതൃപ്തിയും മാത്രം ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് ജീവിതത്തിൽ സന്തോഷമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം ജീവിതത്തിൽ വിജയത്തിൻ്റെ മാധുര്യം നമുക്ക് നുകരണം എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ജീവിച്ചു എന്നതുകൊണ്ട് എന്തെങ്കിലും നമുക്കിവിടെ പ്രവർത്തിക്കണമെങ്കിൽ പരോപകാരാർത്ഥം ഇതും ശരീരം എന്ന് പറയുമ്പോൾ ശരീരം മാത്രമല്ല എൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്തെന്ന് തിരിച്ചറിയാൻ എനിക്ക് അനുമതി കിട്ടിയേ പറ്റൂ അഥവാ അതിനുവേണ്ടി ഞാൻ തയ്യാറെടുത്തേ പറ്റൂ കുറച്ച് സമയം ഒന്ന് ശരിക്കും ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ പലപ്പോഴും ഞാൻ ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടാതെയാണ് യാത്ര ചെയ്യുന്നത് എന്തിനു വേണ്ടി ഞാനിത് ചെയ്യണം എന്തുകൊണ്ട് ഞാനിത് ചെയ്യണം ഇതിനൊന്നും നമ്മൾ ഉത്തരം കണ്ടെത്താറില്ല അവർക്ക് ഇഷ്ടം തോന്നും അതുകൊണ്ട് ഞാൻ ഞാനത് ചെയ്തു ഇവർക്ക് ഇഷ്ടം തോന്നി അവരിഷ്ടം ചെയ്തു കൊടുത്തു മറ്റവരിഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ചെയ്തു കൊടുത്തു എല്ലാവരും ഇഷ്ടം നടത്തുന്ന ആൾ ഞാനാണ് എൻ്റെ ഇഷ്ടം കാണാൻ ആരുമില്ലല്ലോ എന്ന സങ്കടം അവസാനം നമ്മൾ വിഴുങ്ങുകയും ചെയ്യും അതൃപ്തമായ ഒരു ജീവിതാന്ത്യത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയും ചെയ്യും അതില്ലാതിരിക്കാൻ അനിവാര്യമായൊരു ഫാക്ടറാണ് നോ ദയ സെൽഫ് എന്ന് മഹാത്മാക്കൾ പറഞ്ഞ കാര്യം നമ്മൾ നമ്മളെ തന്നെ അറിയാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് ഞാനിത് പറയുമ്പോൾ പരിപൂർണമായും പരമാത്മജ്ഞാനത്തിൻ്റെ ഒരു വെളിച്ചം ജീവിതത്തിലേക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ ആരെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് എൻ്റെ ഏത് കലയെ ഭഗവാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു തിരിച്ചറിഞ്ഞ് അതിലേക്ക് വേണ്ടി പരിശ്രമിക്കാൻ മുന്നോട്ട് പോകാൻ തയ്യാറായതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആനന്ദം അനുഭവിക്കുന്നുണ്ട് സന്തോഷം അനുഭവിക്കുന്നുണ്ട് സംതൃപ്തി അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പോയി ഇന്ന് സ്വയം അവനവനുമായിട്ടുള്ള ഒരു മീറ്റിംഗ് നമ്മൾ നടത്താനും നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ സിമ്പിളായിട്ട് ചിന്തിച്ച് നോക്കി ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യത്തിൻ്റെ ഉള്ളിലും എനിക്കെന്താണ് വേണ്ടത് എന്ന് ഒളിഞ്ഞിരിക്കുന്നുണ്ട് എൻ്റെ ആശ ഒളിഞ്ഞിരിക്കുന്നത് സത്യമാണ് ഈവൻ അമ്മമാർ കമ്മലിടുന്നുണ്ട് ആ കമ്മലിടുന്ന സമയത്ത് നിങ്ങൾ ചോദിച്ചു നോക്കി എന്തിനാണ് കമ്മലിടുന്നത് കമ്മലിടുന്നത് ഭംഗിക്ക് വേണ്ടി എന്തിനാ ഭംഗി ഉണ്ടാക്കുന്നത് എല്ലാവർക്കും കാണാൻ വേണ്ടി എല്ലാവരും കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് ഞാൻ പലപ്പോഴും ചോദിക്കാറുള്ളതാണ് ഈ ചോദ്യം നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് എനിക്ക് എൻ്റെ ഒരു സെൽഫ് റെസ്പെക്ട് ഞാൻ വെൽ ഡ്രസ്ഡ് ആണ് ആ സെൽഫ് റെസ്പെക്ട് എനിക്ക് തോന്നുന്നു െന്ന് ഇപ്പോൾ കമ്മിലിട്ട എൻ്റെ അവസാന ദൗത്യം ഞാൻ ചോദിച്ചു ആ റെസ്പെക്ട് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളുടെ ഉള്ളിൽ എന്താ ഫീൽ ചെയ്യുന്നത് എനിക്ക് സന്തോഷം സംതൃപ്തി ഇപ്പോൾ അവസാനം ഉത്തരം വന്നത് സന്തോഷവും സംതൃപ്തിയാണ് വാച്ച് കെട്ടുന്ന ഒരു ബ്രദറോട് ഞാൻ ചോദിച്ചു നോക്കി എന്തിനാ ബായി വാച്ച് കെട്ടുന്നത് ആ ബായി പറഞ്ഞ സിസ്റ്ററെ സമയം നോക്കാൻ അത് ചോദിക്കാനുണ്ടോ സമയം നോക്കിയിട്ട് എന്താ വേണ്ടേ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം കൃത്യമായിട്ട് കാര്യം ചെയ്ത് എന്താ കിട്ടുക സിസ്റ്ററെ ഞാനൊരു ഫാമിലി ജോലി ചെയ്യുകയാണ് കൃത്യമായിട്ട് ജോലി ചെയ്താലേ എനിക്ക് സാലറി കിട്ടുള്ളൂ സാലറി കിട്ടിയിട്ട് എന്താ കാര്യം എൻ്റെ വീട്ടിലെല്ലാവരും കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണ്ടേ എൻ്റെ കടമയായി പോയില്ലേ എന്നാൽ ശരി ആ കടമ നിർവഹിച്ച് നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത് എനിക്കോ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു എനിക്ക് സന്തോഷം കിട്ടും അപ്പോൾ വേണ്ടത് സന്തോഷം കിട്ടിയത് വാച്ച് ഇതുപോലെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യത്തിനെയും നിങ്ങൾ വിശകലനം ചെയ്ത് നോക്കിക്കോളൂ അവസാനം നമ്മൾ വന്നിട്ട് ചേരുന്ന ചില ഉത്തരങ്ങളുണ്ടാവും സ്നേഹം സന്തോഷം ശാന്തി ആനന്ദം സംതൃപ്തി സുഖം ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്തുകൊണ്ട് എനിക്കിത് വേണം ഞാനിതാണ് അതുകൊണ്ട് എനിക്ക് വേണം നോക്ക് വെള്ളം ദാഹിക്കുന്ന സമയത്ത് ശരീരത്തിന് വെള്ളമല്ലാതെ മറ്റൊന്നും കൊടുത്താലും ശരീരം സംതൃപ്തിപ്പെടുന്നില്ല കാരണം ഈ ശരീരത്തിലെ മെയിൻ കണ്ടന്റ് ആയിരിക്കുന്ന ജലാംശം നഷ്ടമാകുമ്പോൾ ജലം വേണം എന്ന് ശരീരം ആവശ്യപ്പെടുന്ന പ്രക്രിയയാണ് ദാഹം അത് കൊടുക്കുമ്പോൾ പറയുന്നു യെസ് എനിക്ക് സുഖം അനുഭവിക്കുന്നു അതുപോലെ ആന്തരിക സുഖം അനുഭവിക്കുന്നത് ഞാൻ ഒറിജിനൽ ഞാൻ എന്താണോ ആ എൻ്റെ എന്താണോ അതിനെ പങ്കുവെക്കുന്ന സമയത്താണ് സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ സന്തോഷം അനുഭവിക്കുന്നു ശാന്തി പങ്കുവയ്ക്കുമ്പോൾ സന്തോഷം അനുഭവിക്കുന്നു ഒരാളെ സഹായിക്കുമ്പോൾ സന്തോഷം അനുഭവിക്കുന്നു ഒരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ സന്തോഷം അനുഭവിക്കുന്നു കാരണം ഇതൊക്കെ ഞാനാണ് മീൻസ് ഞാനെന്നതായിരിക്കുന്ന സത്യം ഈ ശരീരത്തിൽ വന്നുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്ന ഞാൻ ഒന്ന് ചിന്തിച്ച് നമുക്കറിയാം ഇതെൻ്റെ കയ്യാണ് ഞാൻ ഈ കൈയ്യല്ല ഇതെൻ്റെ തലയാണ് ഞാൻ ഈ തലയല്ല ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ മുന്നിട്ടുകൊണ്ട് ചുരുക്കി പറയുകയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വേണമെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കിയാൽ അറിയാം നമുക്ക് ഞാനെന്നു പറയുന്നത് ആരാണ് എന്ന ഒരു വീഡിയോ കൊണ്ട് നോക്കണം അതർവൈസ് നിങ്ങളുടെ അടുത്തുള്ളതായിരിക്കുന്ന ബ്രഹ്മാകുമാരി സെൻ്ററിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഇതിൻ്റെ കോഴ്സ് പഠിക്കാം ഞാൻ ആരെന്ന് അതിനെക്കുറിച്ചതായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ചിത്രം നമുക്ക് കൊണ്ടുവരാം കുറച്ചുകൂടെ വിശകലനത്തിലൂടെ അതിന് ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ തിരിച്ചറിവിനുള്ളതായിട്ടുള്ള പാത തന്നെയാണ് ഈശ്വരി വിശ്വവിദ്യാലയത്തിൽ ഒന്നാമത്തെ പാഠം അത് പഠിക്കുക ഞാൻ ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എൻ്റെ എന്താണ് ഞാൻ ആരാണ് എൻ്റെ ആരാണ് എന്തിന് ഞാൻ ജീവിക്കണം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ ജീവിതം സുഖകരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ദൗത്യമാണ് ഇനി അഥവാ നിങ്ങൾക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണെന്ന് വിചാരിക്കൂ തീർച്ചയായിട്ടും ഒരു കസേര എടുത്തിട്ട് മുന്നിലേക്ക് നിങ്ങളിരിക്കുക നിങ്ങളുടെ പ്രതിബിംബമാണ് അഥവാ നിങ്ങൾ തന്നെയാണ് അവിടെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക എന്നിട്ട് സ്വയം അവനവനോട് ചോദിച്ചു നോക്കുക ഇന്ന് രാവിലെ ഇന്നെന്നെ കാര്യങ്ങളൊക്കെ ചെയ്തില്ലായിരുന്നോ എന്താ നിനക്കതെന്ന് കിട്ടിയത് ഉത്തരം തീർച്ചയായിട്ടും വരും അപ്പോൾ വീണ്ടും ചോദിക്കുക അത് കിട്ടിയിട്ട് നിനക്കെന്താ വേണ്ടത് സ്വയം അവനവനോട് ചോദിച്ചു നോക്കുക നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന കാര്യമാണെങ്കിലും ഭാര്യയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണെങ്കിലും മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണെങ്കിലും സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണെങ്കിലും എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൽ നിന്ന് എനിക്കെന്ത് കിട്ടുന്നു എന്തുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് ചോദ്യം ചോദിച്ചാൽ അവസാനം നമ്മൾ ചെന്നെത്തുന്ന കുറച്ച് കഴമ്പുണ്ട് കുറച്ച് സാരമുണ്ട് ആ സാരത്തിലേക്ക് നിങ്ങൾക്ക് ചെന്നെത്താനായാൽ നമുക്ക് നമ്മളെ കണ്ടെത്താനാകും ഞാൻ ദിവസവും എൻ്റെ ഒപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ എന്നെ അറിയാൻ വേണ്ടി കുറച്ച് സമയം കണ്ടെത്താൻ തയ്യാറാണെങ്കിൽ എൻ്റെ നീടെന്തെന്ന് ഞാൻ മനസ്സിലാക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ എന്നെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ തയ്യാറാണെങ്കിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ എനിക്ക് സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ സാധിച്ചിരിക്കും ഒരു സംശയവും അതിൻ്റെ ഉള്ളിലില്ല അതുകൊണ്ട് ദിവസവും എന്തു തന്നെ ശരിയാണ് ഒന്നുകിൽ നിങ്ങൾ പഠിച്ചുകൊണ്ട് കുറച്ചുകൂടി ഈസിയായി മെത്തേഡിൽ നിങ്ങൾക്ക് കണ്ടെത്താം ഇല്ലെങ്കിൽ കുറച്ച് സമയം രാത്രിയോ രാവിലെയോ അവനവനെ കണ്ടെത്താൻ വേണ്ടി എന്നെ മനസ്സിലാക്കാൻ വേണ്ടി കൊടുക്കണം എൻ്റെ ഒപ്പം ചിലവഴിക്കണം എന്നെ ഷാർപ്പൺ ചെയ്യണം എന്നെ പവർഫുള്ളണം എന്നിട്ട് നമ്മുടെ ജീവിതം ആരംഭിക്കണം എങ്കിൽ എനിക്ക് എന്നെ അറിയാമെങ്കിൽ ആർക്കും എന്നെ തോൽപ്പിക്കാനാവില്ല എന്നുള്ളതാണ് സത്യം എനിക്ക് എന്നെ അറിയാത്തിടത്തോളം അറിയാത്ത ഭാഗമെന്തോ അതിലൂടെ ആർക്കും കടന്നു വരാനാവും ഒരു കോട്ടയിൽ സ്വയം നമുക്കറിയാത്തൊരു ഹോൾ ഉണ്ടെങ്കിൽ ആ ഹോൾ ുള്ളിലൂടെ ശത്രുക്കൾ കടന്നു വരാൻ നമ്മൾ തോൽപ്പിക്കാം അതുപോലെ ഞാൻ എന്ന കോട്ടയിൽ എനിക്ക് എന്നെ അറിയാത്ത ഭാഗം ഉണ്ടെങ്കിൽ അതിലൂടെ മോശ സ്വഭാവങ്ങളാകുന്ന ശത്രുക്കളെ കയറി വന്നേക്കും എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ചുള്ള തോൽവി എനിക്ക് എനിക്കുണ്ടാവുകയും ചെയ്യും ഞാൻ പരാധീനതയിലാവുകയും ചെയ്യും അതില്ലാതിരിക്കാൻ വേണ്ടി എൻ്റെ ഉള്ളിലതായിരിക്കുന്ന ഗുണം എന്ത് ശക്തി എന്ത് കഴിവെന്ത് ഞാനാർ എന്തിനു ജീവിക്കണം എന്തുകൊണ്ട് മുന്നോട്ട് പോകണം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടി നിരന്തരമായ പരിശ്രമം നടത്തണം എങ്കിൽ നിരന്തരമായിരിക്കുന്ന സംതൃപ്തമായൊരു ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ സാധിക്കും നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഓം ശാന്തി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ നന്ദി